നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC അംഗവും ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയുമായ KC വേണുഗോപാലിൻ്റെ വിശ്വസ്തനുമായ TG പത്മനാഭൻ നായർക്കെതിരെ ED പരാതി. തുറവൂർ സ്വദേശി PS ശ്രീകുമാറാണ് പരാതി നൽകിയത്. ആലപ്പുഴ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ KC വേണുഗോപാലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഈ പരാതിയിൽ പറയുന്ന വ്യക്തി. പത്മനാഭൻ നായർക്ക് കരിമണൽ കർത്തയുമായുള്ള ബന്ധം KC വേണുഗോപാലിനെ കർത്തയ്ക്ക് പരിചയപ്പെടുത്തുന്നതും ഇയാളാണ്. വിവാദ വ്യവസായി ശശിധരൻ കർത്ത എന്ന കരിമണൽ കർത്തയുമായുള്ള ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഇയാളുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ചും ഇയാൾ നടത്തിയ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചും അടിയന്തരമായി അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി കർത്ത നടത്തിയ പല സാമ്പത്തിക ഇടപാടുകളിലെയും ഇടനിലക്കാരനായിരുന്നു ഇയാളെന്നും പരാതിയിൽ പറയുന്നു. കരിമണൽ കർത്ത ED അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ ഈ പരാതിക്ക് വലിയ മാനങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കരിമണൽ കർത്തയുമായുള്ള ഇയാളുടെ ബന്ധം വെളിവാക്കുന്ന രണ്ട് സൂചനകളാണ് പരാതിയിലുള്ളത്. 2011-16 കാലയളവിലെ UDF സർക്കാരിന്റെ ഭരണകാലത്ത് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നിർത്തിവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഉത്തരവിറക്കിയിരുന്നു. ഇതിനെതിരെ ട്രേഡ് യൂണിയനുകൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിയിരുന്നു. ഈ സമരം കർത്തയ്ക്ക് വേണ്ടി നടത്തിയതാണെന്ന ആക്ഷേപം അന്നേ ഉണ്ടായിരുന്നു. ഈ സമരത്തിന് ആലപ്പുഴയിൽ നിന്ന് വണ്ടികളിൽ ആളെ സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്തിച്ചത് പത്മനാഭൻ നായർ ആയിരുന്നു. മറ്റൊരവസരത്തിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ഇയാൾ 3 മാസത്തോളം ചികിത്സയിലായിരുന്നപ്പോൾ അതിൻ്റെ ചിലവ് മുഴുവൻ വഹിച്ചതും കർത്തയായിരുന്നു. ഇതുകൂടാതെ കർത്തയ്ക്ക് വേണ്ടി പല കാര്യങ്ങളിലും ഇയാൾ ഇടനിലക്കാരനായതിൻ്റെ തെളിവുകൾ ഉണ്ടെന്ന് പരാതിയിൽ പറയുന്നു. ഇയാൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ സുപ്രധാന ചുമതല വഹിക്കുന്നുണ്ട്. അരൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനറാണ് ഇയാൾ. ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് മറികടന്നാണ് KC വേണുഗോപാൽ ഇയാൾക്ക് ചുമതല നൽകിയത്. DCC ഭാരവാഹി K രാജീവന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഇയാളെ ഭാരവാഹിയാക്കിയത്. ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ വികൃതമായ മുഖമാണ് ഇയാൾ. ആദ്യകാലത്ത് ഇയാൾ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു. UDF ഭരണത്തിൽ ഇയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടു. ഇയാളുടെ അഴിമതി അറിയാമായിരുന്ന ഉമ്മൻചാണ്ടി വഴങ്ങിയില്ല. തുടർന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽ കയറിക്കൂടാൻ ശ്രമം നടത്തി. രമേശും കാര്യമായി ഗൗനിച്ചില്ല. പിന്നീട് KC ആളായി സ്വയം പ്രഖ്യാപനം. 2 പതിറ്റാണ്ട് തുറവൂർ ക്ഷേത്ര ഭക്തജന സമിതിയാണ് തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം നടത്തിയിരുന്നത്. TG പത്മനാഭൻ നായരാണ് ഈ സമിതിയുടെ പ്രസിഡന്റ്. ഇയാളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരും ചേർന്ന് നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ദേവസ്വം വിജിലൻസ് സബ് ഇൻസ്പെക്ടർ KL സജിമോൻ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ദേവസ്വം ഓംബുഡ്സ്മാന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഇയാളും ദേവസ്വം ബോർഡ് ഉന്നതരും ചേർന്ന് നടത്തിയ കൊടിയ അഴിമതികളെക്കുറിച്ചും ഇയാളുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ചും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിചിത്രമായ സംഗതി 2015-16-17 കാലയളവിൽ സർക്കാരിൽ നിന്നും ഇയാൾ തട്ടിയെടുത്ത സംഭാവനയാണ്. ഇക്കാലയളവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി വിനോദസഞ്ചാര വകുപ്പിൽ നിന്നും ഇയാൾ 2,10,000 രൂപ വാങ്ങിയതിന്റെ വിവരാവകാശ രേഖകളുണ്ട്. ഈ പണം ക്ഷേത്രത്തിന്റെ വരവ് ചിലവ് കണക്കുകളിലോ ഓഡിറ്റ് റിപ്പോർട്ടിലോ വന്നിട്ടില്ല. ഇതുകൂടാതെയും മറ്റു വർഷങ്ങളിൽ ഇതേ രീതിയിൽ സർക്കാരിൽ നിന്ന് പണം വാങ്ങിയെന്നും സൂചനയുണ്ട്. 2017 ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ വൃദ്ധസദനം പണിയാനെന്ന പേരിൽ ഇയാൾക്ക് 1 കോടി രൂപ സർക്കാർ നൽകി. ഇടതുമുന്നണി ഭരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവിന് ഇത്രയും പണം ലഭിച്ചത് ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസും CPMM ചേർന്ന് നടത്തുന്ന അഴിമതിയുടെ തെളിവാണ് എന്നത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ഒരു കടലാസ സംഘടനയ്ക്ക് യാതൊരു ഉറപ്പുമില്ലാതെ 1 കോടി രൂപ എങ്ങനെ നൽകിയെന്ന ദേവസ്വം ഡിവിഷൻ ബെഞ്ച്
ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രന്റെ ചോദ്യത്തിന് ഇതുവരെ സർക്കാർ ഹൈക്കോടതിയിൽ ഉത്തരം നൽകിയിട്ടില്ല. ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന CPM നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവും ഇയാളുടെ സുഹൃത്തുമായ വ്യക്തിയാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. ഇയാളെയും കർത്തയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഭീകരമായ സാമ്പത്തിക തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തുവരുമെന്ന് ഉറപ്പാണ്. ഇയാളുടെ സന്തത സഹചാരിയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മൊത്ത വ്യാപാരിയുമായ യുവ വ്യവസായിയാണ് ഇയാളുടെ പ്രധാന ബിനാമി എന്നാണ് സൂചന. KC വേണുഗോപാലും കരിമണൽ കർത്തിയുമായുള്ള ദുബായിൽ നടന്ന സാമ്പത്തിക ഏർപ്പാട് അന്വേഷിക്കണമെന്ന BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ശരിവയ്ക്കുന്നതാണ് പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന വസ്തുതകൾ. നന്ദി.